ഡിജിറ്റൽ മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഓട്ടോഡെസ്ക് ഇൻവെന്റർ ഉപയോഗിച്ചിട്ട് ഒരു സിമ്പിൾ പ്രൊജക്റ്റ് തന്നെ ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം. അതിൻ്റെ സിമ്പിൾ പ്രൊജക്റ്റ് ഇതിൽ നമുക്ക് പുതിയതായിട്ടൊരു ഡ്രോയിങ് ക്രിയേറ്റ് ചെയ്യാം. അതിനാദ്യം ഫയൽ, ന്യൂ, സ്റ്റാൻഡേർഡ് MM, ക്രിയേറ്റ്, ഓക്കെ. അത് നമുക്ക് 2D സ്കെച്ച് ക്രിയേറ്റ് ചെയ്യാം. XY പ്ലെയിൻ എടുത്തിട്ട് ആദ്യം വരുന്ന ഒരു ലൈൻ വരയ്ക്കാം. ലൈന് അഗെയിൻ കുറച്ച് ലെങ്ത്തിലൊരു ലൈൻ, അതിന് നമുക്കൊരു ആർക്ക് ക്രിയേറ്റ് ചെയ്യണം. ആർക്കിന് നമുക്ക് റിട്ടേൺ പോയിട്ട് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്യുമ്പോൾ ഒരു ആർക്ക് ക്രിയേറ്റ് ചെയ്യാം. എന്നിട്ട് ലെഫ്റ്റ് ക്ലിക്ക് വിട്ടുമ്പോൾ ആർക്ക് ക്ലോസ് ആവും, എന്നിട്ട് ലൈൻ ഒക്കെ ക്ലോസ് ചെയ്യാം. ഓക്കെ, നമുക്ക് ഡയമെൻഷൻ സെറ്റ് ചെയ്ത് കൊടുക്കാം. 41 MM ഈ ലൈൻ തൊട്ടിട്ട് ഈ ആർക്കിൻ്റെ സെൻട്രൽ പോയിന്റ് വരെ 51 MM. ഈ ലൈൻ തൊട്ടിട്ട് 107. ഈ ലൈൻ തൊട്ടിട്ട് ഈ ലൈൻ വരെ 107 MM. ഓക്കെ, ഇനി നമുക്ക് ഓഫ്സെറ്റ് ചെയ്യാം. 11 MM വിഡ്ത്ത് ക്ലോസ് ചെയ്യാം. അത് എന്തിട്ടത് ഈ ലൈൻ തൊട്ട് ഈ ലൈൻ വരെ ക്ലോസ് അടിക്കാം. ഇനി ബാക്കിയുള്ളത് ഇതിൻ്റെ സർക്കിളിൻ്റെ റേഡിയസ് ആണ്. 30 MM എന്നിട്ട് നമുക്ക് ഫിനിഷ് സ്കെച്ച് കൊടുക്കാം. ഫിനിഷ് സ്കെച്ചിൽ ഡ്രോയിങ് സിമെട്രിക്കിൽ 48 MM എന്നിട്ട് നമുക്ക് ഈ ഡ്രോയിങ്ങിൽ രണ്ട് സർക്കിളും ഈ ഫില്ലേറ്റും ക്രിയേറ്റ് ചെയ്യണം. ഈ പ്ലെയിൻ സെലക്ട് ചെയ്യാം. ഫില്ലേറ്റ് എടുക്കാം. ഫില്ലേറ്റിൽ റേഡിയസ് 30 MM, എഡ്ജ് ക്ലിക്ക് ചെയ്യാം. ബോത്ത് എഡ്ജ് ഓക്കെ. നേരെ നമുക്ക് ഈ പ്ലെയിൻ സെലക്ട് ചെയ്യാം. സർക്കിൾ എടുക്കാം. ഈ ഫില്ലേറ്റിൻ്റെ ഈ ആർക്കിൻ്റെ ഇതിൽ കുറച്ച് വെയിറ്റ് ചെയ്ത് പറഞ്ഞാൽ സെൻട്രൽ പോയിന്റ് വരും. ആർക്കിൻ്റെ റേഡിയസ് 10 MM. അതുപോലെ തന്നെ ഇപ്പുറത്തും 10 MM. ഫിനിഷ് സ്കെച്ച് കൊടുത്തിട്ട് എക്സ്ട്രൂഡ് ബോത്ത് സർക്കിൾ സെലക്ട് ചെയ്യുക. കട്ട് ഓക്കെ. ഇനി നമുക്ക് നേരെ ഇതിൻ്റെ ഇവിടെ ഈ ഒരു കട്ട് ഉണ്ട്, ഈ കട്ടിങ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. അതിന് ഈ പ്ലെയിൻ സെലക്ട് ചെയ്യുക. ക്രിയേറ്റ് സ്കെച്ച് കൊടുക്കാം. സെൻറ്റർ ലൈൻ വരയ്ക്കാം അപ് ടു 16 MM. റൈറ്റ് ക്ലിക്ക് ഓക്കെ. 2-point റെക്റ്റാങ്കിൾ എടുക്കാം. 16 MM. ഇതിൻ്റെ സെൻറ്ററിന്ന് 13 2. ഓക്കെ, ഇനി ഒരു സർക്കിൾ ക്രിയേറ്റ് ചെയ്യണം. സെൻട്രൽ പോയിന്റ് നിന്ന് ഇതോട്ട് വരെ ട്രിം എൻറ്റിറ്റി
സ്കാൻസ് ഫിനിഷ് സ്കെച്ച് കൊടുക്കാം. ഫിനിഷ് സ്കെച്ചിൽ എക്സ്ട്രൂഡ് കട്ട് ഡിസ്റ്റൻസ് മാറ്റിയിട്ട് ടു നെക്സ്റ്റ് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ഫില്ലേറ്റ് ചെയ്യാം. ഫില്ലേറ്റ് ടെൻ എം എം ബോത്ത് എഡ്ജസ് അപ്ലൈ ക്യാൻസൽ. ഇനി നമുക്ക് സെൻറ്ററിൽ ഒരു ഹോൾ ഉണ്ട്. ഹോൾ ത്രെഡ് വെച്ച് ഒരു നെറ്റ് ഹോളാണ് ഇത്. അത് ക്രിയേറ്റ് ചെയ്യണം. അതിന് നമുക്ക് ഡൗൺ സൈഡ് എടുക്കാം. ക്രിയേറ്റ് സ്കെച്ച്. ക്രിയേറ്റ് സ്കെച്ച് കൊടുക്കാം. സെൻറ്റർ ലൈൻ വരയ്ക്കാം. Up to here. സെൻറ്റർ ലൈൻ വരച്ചിട്ട് അതിൻ്റെ സെൻറ്ററിൽ ഒരു സർക്കിൾ 5 mm ഫിനിഷ് സ്കെച്ച് കൊടുക്കാം. എക്സ്ട്രൂഡ് കട്ട് ആൾ ഡിസ്റ്റൻസ് മാറ്റി ആളാക്കാം. നമുക്ക് ത്രെഡ് ആഡ് ചെയ്യണം. ത്രെഡിൽ ഫേസ് സെലക്ട് ചെയ്യാം. ഫേസ് ഞാൻ ഈ സർക്കിളാണ് സെലക്ട് ചെയ്യണത്. സ്പെസിഫിക്കേഷനിൽ ഏ ത്രെഡ് മെട്രിക് സെറ്റ് M50 0.8 mm. ഓക്കെ, അപ്ലൈ. ഓക്കെ, ക്യാൻസൽ. ഇനി നമുക്ക് ഇതിൻ്റെ മെറ്റീരിയൽ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ നിക്കൽ കോപ്പർ അലോയ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ വീഡിയോ. എന്തെങ്കിലും അഭിപ്രായ നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുക. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഇന്ന് നമുക്ക് സേവ് ചെയ്യാം.